ഇവനെ ബാഗ് ഇതൊരൊറ്റ ഒന്നുള്ളൂ പോരെ എല്ലാ പ്രശ്നം എല്ലാ പ്രശ്നം മൂന്നാളും കൂടി ഒന്ന് കൈ വന്നിച്ച മൂന്നാളും കൂടി കരിമ കൈ കരിമ എവിടെ മൂന്നാലും എവിടെ എവിടെ രാശയുടെ കൈ നോക്കി മൂന്നാലും രാശയുടെ കൈ നോക്കി കഴക്കൂട്ട് അടക്കമുള്ളിൽ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എന്തെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടോ അതല്ലെങ്കിൽ പുതിയ പ്രമുഖരെ ഇപ്പം നേരത്തെ കോൺഗ്രസ് പറഞ്ഞ പോലെ പ്രമുഖരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണോ തീർച്ചയായിട്ടും കഴക്കൂട്ട് ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വൈകാതെ ഒന്നോ രണ്ടോ ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാവും ഇനിയും ചില ആളുകൾ പുതുതായിട്ട് ബി ജെ പിയിലേക്ക് ചേരുന്നതുമായി ബന്ധപ്പെട്ട് ചില മണ്ഡലങ്ങളിൽ അതിനുവേണ്ടിയിട്ട് മാറ്റിവെച്ചു സംസ്ഥാന അധ്യക്ഷൻ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്ത് സന്ദേശമാണ് ഇത് നൽകാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് തീർച്ചയായിട്ടും ആ രണ്ട് മണ്ഡലങ്ങൾ പാർട്ടിയെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ് കഴിഞ്ഞ തവണ 89 വോട്ടിന് പരാജയപ്പെട്ട മണ്ഡലമാണ് മഞ്ചേശ്വരം കോന്നിയും കഴിഞ്ഞ തവണ വിജയത്തോടടുത്ത മണ്ഡലമാണ് ആ രണ്ട് മണ്ഡലങ്ങളും പിടിക്കുക ശോഭാ സുരേന്ദ്രന് അപ്പോൾ സീറ്റ് ലഭിച്ചതുമില്ല അങ്ങനെ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കുന്നു ആത്മവിശ്വാസ കുറവാണ് അല്ലാതെ താങ്കൾ പറയുമ്പോഴും വോട്ടർമാർക്ക് ഒരു പ്രശ്നമുണ്ട് കാരണം 89 രണ്ട് ആത്മവിശ്വാസം കൂടുതലുള്ളതുകൊണ്ടാണ് രണ്ട് മണ്ഡലം എം പിമാർ എങ്ങനെയാണ് ആത്മവിശ്വാസം കൂടുതലുണ്ടെങ്കിൽ രണ്ട് മണ്ഡലം പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ഇത്ര ബിജെപി രാജിവെക്കേണ്ടി വരില്ല രണ്ട് മണ്ഡലത്തിൽ രാജിവെക്കേണ്ടി വരില്ല ഒരു മണ്ഡലത്തിൽ രാജിവെക്കേണ്ടി വരില്ല ബിജെപിക്ക് ജയിക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് മുരളീധരൻ വരുന്ന നിയമത്തിൽ ഏതെങ്കിലും രീതിയിൽ ഭീഷണി ഉണ്ടോ ബിജെപിക്ക് നേമത്ത് മുരളി ആത്മഹത്യക്ക് തയ്യാറാവുകയില്ല നേമം മണ്ഡലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് എം പി എൻ എവിടെ ആദ്യം പ്രചാരണം ഒന്നിയാണോ അല്ല
രണ്ട് മണ്ഡലങ്ങളിലും മാറി മാറി പ്രചാരണം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഒരു ഡിസ്റ്റൻസ്, വലിയൊരു ഡിസ്റ്റൻസാണ് നേമത്തെ കേരളത്തിൽ നടക്കുന്ന മത്സരിക്കാൻ പോകുന്നത്? മലബാറിലെ ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ന്യൂനപക്ഷങ്ങൾ അത്രയും കൂട്ടിയതാണ്. അപ്പോൾ അവിടെ എല്ലാം ഈ ഒരാളവിടെ മത്സരിക്കാൻ പോയി എന്നുള്ളതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെല്ലാം അവിടെ പോകും. നേമത്ത് മത്സരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും കോൺഗ്രസ്സിന് ഉണ്ടാകും. മുരളീധരൻ്റെ ഭാവിയിൽ ഉൾപ്പെട്ട് കൊടുവള്ളിയിൽ സംഭവിച്ചതിനേക്കാൾ തോന്നുന്നു. നിലവിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. വികസനം, അതുപോലെ സാമൂഹ്യ നീതി, ഇതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ്. നിയമത്തിൽ മുരളി വന്നതിന് ശേഷവും ഇപ്പോഴും ബി ജെ പിയും പാർട്ടിക്ക് വേണ്ടി തമ്മിൽ തന്നെ ആയിരിക്കും മത്സരം. ഞാൻ പറഞ്ഞില്ലേ, നേമത്ത് കോൺഗ്രസ്സിന് ഒരു പ്രസക്തിയുമില്ല. വലിയ രാഷ്ട്രീയ ആത്മഹത്യയാണ് കെ മുരളീധരൻ. കെ മുരളീധരനെ ആരോ ചതിച്ചതാണ്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തന്ത്രപൂർവ്വം അതിൽ നിന്ന് ഒഴിവായി. മുരളീധരൻ ഒരു വികാര ജീവിയായതുകൊണ്ട് അതിൽ ചാടിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. മുരളീധരൻ്റെ ആത്മഹത്യയായിരിക്കും ഇത്, രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും. അദ്ദേഹത്തിന് വനവാസത്തിന് പോകേണ്ടി വരും.